ഹലോ എല്ലാവർക്കും അപ്പണൗട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും റിവിഷൻ ക്ലാസ്സുകൾക്കും മറ്റുപകാരപ്രദമായ വിദ്യാഭ്യാസ വീഡിയോകൾക്കും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ മുന്നിലിരിക്കുന്ന ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ഉള്ളിലുള്ളൊരു ചിന്തയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും കാലം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യും, എന്തൊക്കെയാണ് ഞാൻ പഠിച്ച് തീർക്കേണ്ടത്, ഈ ഒരു ടെൻഷൻ. അതിപ്പോൾ ടെൻത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാവും, പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാവും, പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാവും. കാരണം ഇവർക്കൊക്കെ ആണല്ലോ പരീക്ഷ വരുന്നത്. നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ചില തിയറികളുണ്ട്. അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് പറയുന്നതിന് മുന്നേ നിങ്ങളൊക്കെ മാതൃകയാക്കേണ്ട ഒരു മനുഷ്യനുണ്ട്, അത് മറ്റാരുമല്ല, നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന മലമ്പുഴയിലെ മലയിടുക്കിൽ കുടുങ്ങിയ ബാബു എന്ന 23 വയസ്സുള്ള പയ്യനെ, നിങ്ങളെക്കാൾ ഒരു 5, 6, 7, 8 വയസ്സേ കൂടുതലുള്ളൂ പുള്ളിക്കല്ലേ. ആ പുള്ളിക്കാരൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു തിങ്കളാഴ്ച പുള്ളി ഒരു മലയിടുക്കിൽ കുടുങ്ങിയാണ്. ഒറ്റയ്ക്ക് നോക്കിയാൽ ആരെയും കാണാനില്ല, ആരുടെയും ശബ്ദം കേൾക്കാനില്ല. 2-3 ദിവസം പുള്ളിക്കാരൻ അവിടെ നിൽക്കുകയാണ്, ഏതോ ഒരാൾ തന്നെ രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷയിൽ. നമുക്കറിയാം ആർമിയും എയർഫോഴ്സും ബാക്കി എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്, പോലീസും ഫയർഫോഴ്സും ഒക്കെ ഉണ്ടെന്ന്. ഇതൊന്നും ആർക്കറിയില്ല. ഈ പറയുന്ന ബാബുവിനറിയായിരുന്നു അവിടെ നിൽക്കുമ്പോൾ. ഇല്ല, ബാബു കാണുന്ന ഇടയ്ക്കൊരു ഡ്രോൺ വരുന്നു, വല്ലപ്പോഴാകെ ഒന്നോ രണ്ടോ തവണ ഒരു ഹെലികോപ്റ്റർ പറന്നു പോകുന്നത് കാണുന്നുള്ളൂ. അല്ലാതെ തനിക്ക് വേണ്ടി ഇത്രയും ആളുകൾ ഊട്ടിയിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും എത്തിയെന്നും ഇത്രയും വലിയ സംവിധാനങ്ങളും മീഡിയകളുണ്ടെന്നും പുള്ളിക്കാരൻ അറിയുന്നില്ല. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ പോകാതെ പിടിച്ചു നിൽക്കുക, എപ്പോഴെങ്കിലും തന്നെ രക്ഷിക്കേണ്ട ഒരാൾ വരുന്നത് വരെ ജീവൻ പോവാതെ പിടിച്ചു നിൽക്കുക, പതറാതെ പിടിച്ചു നിൽക്കുക എന്നൊരു ഒറ്റ ആത്മവിശ്വാസം മണ്ണി, അല്ലെങ്കിൽ അവർ ഒറ്റ ചിന്ത വെച്ചിട്ട് പുള്ളി അത്രയും നേരം നിന്നില്ലേ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഇല്ലേ. ആ പുള്ളി കാണിച്ചൊരു ആത്മവിശ്വാസമുണ്ട്, ആ പുള്ളി കാണിച്ചൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. അതിൻ്റെ 10-ൽ 1 നിങ്ങൾ കാണിച്ചാൽ മതി, നിങ്ങൾക്കെല്ലാം പഠിച്ചെടുക്കാം. ഇപ്പോൾ ഞാനൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലേ, അല്ലെങ്കിൽ ഇതുവരെ ഞാനൊന്നും പഠിച്ചിട്ടില്ലേ എന്ന് പറയുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ പിഴവെന്താണെന്നറിയോ? ഈ ചിന്തയുമായിട്ട് വെറുതെ അങ്ങിരിക്കുന്നതാണ്. നിങ്ങളങ്ങനെ ചിന്തിച്ചിരിക്കാതെ പഠിച്ചങ്ങ് തുടങ്ങുക. നിങ്ങളൊരു വലിയ മലയുടെ മുമ്പിലെത്തി, ആ മല മുഴുവൻ നിങ്ങൾ നടന്നു കയറണം. നോക്കി, വലിയ മലയാണ്, കുത്തനെയുള്ള കയറ്റമാണ്. അയ്യോ, ഞാൻ ഈ മല എങ്ങനെ കയറും, മല എങ്ങനെ കയറും, ഇത് കയറിയാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് ആലോചിച്ച് നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ ആ നിൽപ്പ് നിങ്ങൾ കുറേ നേരം നിൽക്കും. പകരം ആ മല അങ്ങ് കയറി തുടങ്ങിയാൽ പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ കയറ്റം ഒന്ന് നിങ്ങൾക്ക് പ്രശ്നമല്ലാതെയാവും. നിങ്ങൾ പതിയെ കയറാൻ തുടങ്ങും. ഇതുപോലെയാ പഠനം. നിങ്ങളുടെ മുമ്പിൽ കുബാരമായിട്ട് പഠിക്കാനുള്ളത് കിടക്കുന്നുണ്ട്, ഇതും നോക്കി നിന്ന് ഞാൻ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും എന്നാലോചിച്ച് നിങ്ങൾ നിന്നാൽ അതവിടെ നിൽക്കുകയുള്ളൂ. പകരം നിങ്ങൾ പഠിച്ചു തുടങ്ങി നോക്കൂ. അങ്ങനെ നിങ്ങൾ പഠിച്ച് 1, 2, 3, 4, 5, 6 ദിവസം ഇങ്ങനെ കഴിയും തോറും നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് കൂടാൻ തുടങ്ങും. ആ, ഞാൻ ഇത്രയും ഭാഗം പഠിച്ചല്ലോ, ഞാൻ ഇത്രയും പഠിച്ചല്ലോ, അപ്പോൾ ഇനി ഇതും കൂടി പഠിച്ചാൽ പോരെ എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ നമ്മുടെ മനസ്സിൽ അത്തരം ചിന്തകൾ വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരാനുണ്ട്. ഒന്നും പഠിച്ചുറങ്ങാത്ത ഇടത്തു നിന്നും നമ്മൾ കുറച്ച് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഞാൻ പഠിച്ചു, അത് നമുക്ക് തരുന്നൊരു ആത്മവിശ്വാസമുണ്ട്. ആ കോൺഫിഡൻസ് നിങ്ങളെ വീണ്ടും കുറച്ചുകൂടി വേഗത്തിൽ മുന്നോട്ട് നയിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രാക്കിലാവും, പിന്നെ ഒരു പ്രശ്നവുമില്ല. മുന്നിലുള്ള ഈ സമയം കൊണ്ട് നിങ്ങൾ ഓരോന്നും പഠിക്കാൻ തുടങ്ങും. മറിച്ച് എനിക്കിനിയും പഠിക്കാനുണ്ടേ, ഞാനെന്ത് ചെയ്യും, ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലേ എന്ന് ചിന്തിച്ചിരുന്നാൽ അങ്ങനെ നിൽക്കുകയുള്ളൂ. പകരം പഠിച്ചങ്ങ് തുടങ്ങി നോക്കൂ. ഇത് മുന്നോട്ട് സുഖമായിട്ട് നിങ്ങൾ പഠിച്ച് പോവാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കുട്ടികൾ പറയുന്നത്, എക്സാമിന് ഇനി 10-45 ദിവസമുള്ളൂ, ഈ 45 ദിവസം കൊണ്ട് ഞങ്ങൾ എന്ത് പഠിക്കാനാണ്? ഇതേ നിങ്ങൾ 15 ദിവസം മുമ്പേ പറഞ്ഞിട്ടുണ്ടാവും, എക്സാമിന് ഇനി 60 ദിവസമേ ഉള്ളൂ, ഞങ്ങളെങ്ങനെ പഠിക്കാനാന്ന്. ഈ പറച്ചിലും പറഞ്ഞ് ഈ 60 എന്നുള്ളത് 45 എന്തെങ്കിലും ഗുണമുണ്ടായോ പറഞ്ഞതുകൊണ്ട്? ഇല്ല. ഈ 15 ദിവസം ഉപയോഗിച്ചിരുന്നെങ്കിലോ ഒരുപാട് മുന്നോട്ട് പോയേനെ. ഇപ്പം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ, ഇനി 45 ദിവസമേ ഉള്ളൂ പരീക്ഷയ്ക്ക്, ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിങ്ങളിരിക്കും. അതും പറഞ്ഞ് നമ്മളിരിക്കും 10 ദിവസം കഴിഞ്ഞ് നമ്മൾ പിന്നെ പറയാൻ പോകുന്നത്, ഇനി 35 ദിവസമേ ഉള്ളൂ പരീക്ഷയ്ക്ക് എന്നാ. പിന്നെയും 5 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പറയും, ഇനി 30 ദിവസമേ ഉള്ളൂ പരീക്ഷ, ഞങ്ങൾ എന്ത് ചെയ്യുന്നാ. പിന്നെയും ഇപ്പോഴുള്ള 45, പിന്നെയും പോയി 15. അതിന് പകരം ഈ 45 ദിവസം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ഈ 45 ദിവസം കൊണ്ട് പഠിക്കാമെന്ന് മുഴുവൻ ഞാൻ പഠിച്ചെടുക്കുന്ന തീരുമാനിച്ച് ഇപ്പോഴേ അങ്ങ് പഠിച്ചു തുടങ്ങിയാൽ 15 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ കുറേ കാര്യം പഠിച്ചിട്ടുണ്ടാവും. പിന്നെയുള്ള കാര്യങ്ങൾ 30 ദിവസം കൊണ്ട് പഠിക്കാവുന്നേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലാതെ സമയമില്ല എന്ന് ആലോചിച്ചിരുന്നു കൊണ്ട് സമയം വേസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. സമയമില്ല എന്ന ബോധമുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷവും വേസ്റ്റ് ചെയ്യാതെ ഉള്ള സമയത്തെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും വലിയ മെത്തേഡ്. പിന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ
ഒരുപാട് ആളുകളുണ്ട് അല്ലേ. നമ്മളൊരു ഒരു ചൊല്ലുണ്ട്, അതിന് പശു കൂടി വിചാരിക്കേണ്ടതെന്ന്, അങ്ങനെ എന്തോന്നാണ് ചൊല്ലി എക്സാക്ട്ലി ഞാൻ ഓർക്കുന്നില്ല. നിങ്ങളുടെ ടീച്ചേഴ്സും ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചേഴ്സും പാരൻസും മറ്റ് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളും ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബ് ചാനലുകളും ഒക്കെ ഞങ്ങൾക്കൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ മുന്നിൽ നടന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയൂ. നിങ്ങൾ ചുമ്മാ ഇരുന്നാൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊന്ന് നടക്കൂ, പിന്നാലെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെല്ലാവരും, ഞങ്ങളല്ല നമ്മുടെ സൊസൈറ്റി നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളൊക്കെ പഠിച്ച് വന്നാണെന്ന് ആഗ്രഹിക്കുന്ന, അതുകൊണ്ട് ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർ ഇന്ന് തന്നെ, ഇന്ന് അടുത്ത മൊമെൻ്റ് മുതൽ പഠിച്ചങ്ങ് തുടങ്ങുക. ഒരു സമയം വേസ്റ്റ് ചെയ്യാതെ പഠിച്ചങ്ങ് തുടങ്ങുക. ഒരു മണിക്കൂർ നമുക്കുണ്ടെങ്കിൽ ആ ഒരു മണിക്കൂർ മതി ഒരു ചാപ്റ്ററിൻ്റെ കുറേ കണ്ടെങ്കിലും മനസ്സിലാക്കിയെടുക്കാൻ എന്നങ്ങ് ചിന്തിക്കുക. അങ്ങനെ എത്രയെത്ര മണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട്. വേസ്റ്റ് ആവാൻ സാധ്യതയുള്ള ഓരോ നിമിഷത്തെയും നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. നിങ്ങൾക്ക് സുഖമായിട്ട് പഠിക്കാനും മാർക്ക് വാങ്ങാനും നല്ല രീതിയിൽ വിജയിക്കാനുമുള്ള സമയം ഇനിയുമുണ്ട് മക്കളെ. സോ ഡോണ്ട് വേസ്റ്റ് ടൈം. വെറുതെ ചിന്തിച്ചിരിക്കാതെ പോയിരുന്ന് പഠിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.